ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി റൈസിൻ്റെതാണ്. ഒരു വെജ് ഫ്രൈഡ് റൈസ് ആണ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ് എന്ന് പറയും. ഇതിന് ഷെസ്വാൻ സോസ് വേണം. ഈ സോസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ ഇതിൻ്റെ റെസിപ്പി വളരെ ഈസിയാണ്, ഒത്തിരി പേര് ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ക്രിസ്മസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കോ ഫംഗ്ഷനോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഷെസ്വാൻ റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബസ്മതി റൈസ് ആണ്. അത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളം കളഞ്ഞെടുത്തതാണിത്. വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അരി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി ചോറ് പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അരി പാകത്തിന് കുക്കായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം. അരി കൂടുതൽ വെന്ത് പോകരുത്. പരിയിൽ വെള്ളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 7-8 മിനിറ്റ് കൊണ്ട് അരി പാകത്തിന് കുക്കായിട്ട് കിട്ടും. അരി പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം. ചോറിലുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ചോറിട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അരിയെല്ലാം പെട്ടെന്ന് ഉടഞ്ഞു പോകും. ചോറ് കുക്ക് ചെയ്തതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറൊട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒരു ട്രെയിലൊക്കെ ഇട്ടിട്ട് സ്പൂൺ കൊണ്ടൊന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. ഇതുപോലെ ഇടുമ്പോഴത്തേക്കും ചോറ് നല്ല ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. റൈസ് തണുക്കാനായിട്ട് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ കയ്യിലെടുത്ത് ഓയില് പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഫ്രോസൺ കോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ യെല്ലോ കളർ ക്യാപ്സിക്കം, റെഡ് കളർ ക്യാപ്സിക്കം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും പാകത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ എല്ലാം ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കണം. വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കായി പോകരുത്. ഒരു ക്രഞ്ചി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. വെജിറ്റബിൾസിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോറിൽ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസ് ഇപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ചോറിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇനി റൈസിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസുമാണ് ചേർത്തിരിക്കുന്നത്. ഷെസ്വാൻ സോസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഒത്തിരി പേര് യൂട്യൂബിൽ ഷെസ്വാൻ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഈ സോസ് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സോസാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോസുകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് റെഡിയായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് റൈസ് വേണമെങ്കിൽ നേരത്തെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ രാവിലെ ഇത് ലഞ്ച് ബോക്സിൽ നമുക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നമുക്ക് ചിക്കൻ ചേർത്ത് ഇതുപോലെ തന്നെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നതാണ്.
ടേസ്റ്റിൽ നോക്കിയിട്ട് സോസുകളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് അണിയൻ എൻ്റെ മുകളിലേക്ക് ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ഷേസ്വാൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.